ജെസി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എങ്ങനെയാണ് കയ്പില്ലാതെ നാരങ്ങച്ചാർ റെഡിയാക്കാന്നുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കയ്പില്ലാതെ നാരങ്ങച്ചാർ ഇടാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നാരങ്ങച്ചാർ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നാരങ്ങച്ചാർ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് തന്നെ നാരങ്ങൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതുവരെയായിട്ട് അത് വേവിച്ചിട്ടെടുക്കേണ്ടത്, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സമയം അത്ര വരെ വേവിച്ചെടുക്കരുത്. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഞാൻ ഒരു നാരങ്ങ 4 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതിൽ ഉപ്പൊക്കെ നല്ല മിക്സായിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ട് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ വീതം കടവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിലൊന്നും ഒഴിക്കാതെ വെറുതെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. എന്നിട്ടത് നമുക്ക് നല്ലപോലെ പൊടിച്ചിട്ടെടുക്കണം മിക്സിയിട്ടിട്ട്. ഞാൻ സ്റ്റൗവിലൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഇട്ടാണ് അച്ചാറിടപ്പോഴും നല്ലത്. നല്ലെണ്ണ ചേർത്ത് കൊടുത്താൽ അച്ചാറ് കുറേ കാലം കേടുവരാതിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ചൂടായതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവുള്ളതും കൂടെ മിക്സാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യും കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്തെടുത്ത് നല്ല കളറുണ്ടാവും. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടകും ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓയിലിട്ടിട്ട് മസാലപ്പൊടികളൊക്കെ മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ചൂട് തന്നെ കിടന്നിട്ടിങ്ങനെ മിക്സാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മസാലക്കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള അളവാട്ടാണ് പറയുന്നത്. മുളക് ചേർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി തിളപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി തിളപ്പിക്കാതെ ചേർത്താൽ അച്ചാർ വേഗം ചീത്തയായി പോകും. അപ്പോൾ തിളപ്പിച്ചിട്ട് ചേർത്താൽ അതാട്ടോ നല്ലത്. കുറേ ദിവസം നമ്മൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആണെങ്കിൽ തിളപ്പിച്ചിട്ടുള്ള വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളും വിനാഗിരിയും നാരങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കയ്പ്പോ ചെറുനാരങ്ങക്ക് കുറച്ചൊരു കയ്പ്പുണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പരിപ്പ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് കടുക് ചൂടാക്കാത്ത കടകട്ടോ, മിക്സിയിലെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പളിച്ചടിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ കടകിൻ്റെ പരിപ്പായിട്ട് കിട്ടും. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ നാരങ്ങച്ചാർ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്.